ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആ ശനിയുടെ വക്രഗതിയിലുള്ള ഒരു മാറ്റം, നമ്മുടെ ജൂലൈ മാസം 12-ാം തീയതി വക്രഗതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ആ വക്രഗതിയിലോട്ടുള്ള മാറ്റം കൊണ്ട് ഓരോ രാശിക്കാർക്കും ഏതൊക്കെ രീതിയിലുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാകുക എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ ചർച്ച ചെയ്യുന്നത്. ശനിയുടെ രാശിമാറ്റം ജ്യോതിഷത്തിലൊരു വളരെ പ്രധാനപ്പെട്ട സംഭവമായിട്ട് തന്നെയാണ് കരുതപ്പെടുക. വ്യാഴമാറ്റം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെ കരുതപ്പെടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. 2.5 വർഷം എടുത്താണ് ഒരു രാശി കൂടെ സഞ്ചരിക്കുക. എന്നാലിപ്പോൾ ഒരു കുംഭരാശിയിലേക്ക് മാറി, 1 ഏപ്രിൽ 29-ന് കുംഭരാശിയിലേക്ക് മാറിയ ശനി പെട്ടെന്ന് തന്നെ 2 മാസം കൊണ്ട് ഈ പറഞ്ഞ ജൂലൈ മാസം 12-ാം തീയതി തിരിച്ച് മകരരാശിയിലേക്ക് ഒരു വക്രഗതി ഉണ്ടാകുകയാണ്. വക്രഗതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവെ പുറകോട്ടുള്ള സഞ്ചാരമായിട്ടാണ്. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ ഭൂമിയുടെ സഞ്ചാരപഥത്തിന് സ്പീഡ് കൂടുകയോ ശനിയുടെ സഞ്ചാരത്തിന് പതുക്കെയാവുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമായിട്ടേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. ഒരു ഗ്രഹങ്ങളും തന്നെ പുറകോട്ട് സഞ്ചരിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ഈ ശനി എന്ന് പറയുന്നത് പൊതുവേ ഈ സൽഫലങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഗുണങ്ങളെ നൽകുന്നതും ദോഷങ്ങളുമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ദോഷങ്ങളെ ചെയ്യുന്ന ഒരു ജഡ്ജിയായിട്ട് തന്നെയാണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ കരുതേണ്ടത്. അതുകൊണ്ട് നീതിയുടെ ദൈവം എന്നൊക്കെയാണ് നമ്മൾ ശനിയെ നമ്മൾ പറയുക. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ട് ഉള്ള കാര്യമാണ്. ജൂലൈ 12-ാം തീയതിയാണ് ശനി മകരരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുക. അതേതാണ്ട് 2023 ജനുവരി 17-ാം തീയതി വരെ വക്രഗതിയിൽ അവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ 2023 ജനുവരി 17-ാം തീയതി വീണ്ടും കുംഭരാശിയിലേക്ക് പോവുകയും ചെയ്യും. പിന്നീടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുംഭൻ രാശിയിലേക്ക് പോയിട്ട് തിരിച്ച് വക്രഗതി വന്നതുകൊണ്ട് അതിജാരേതു വക്രേതു പൂർവ്വരാശിഗതം ഫലം എന്നൊരു പ്രമാണം അനുസരിച്ചിട്ട് ഈ കണ്ടവശനി ഏഴശനി എന്നൊക്കെ ഉള്ളത് കുംഭരാശിയെപ്പെടുത്തിയിട്ട് മാത്രമേ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ. വക്രഗതി വന്ന മകരം രാശി വരുന്നത് കൊണ്ട് നമുക്ക് കണ്ടവശനിയോ ഏഴശനിയോ ഒന്നും അഷ്ടമശനിയോ ഒന്നും നമ്മൾ സാധാരണഗതിയിൽ ഈ മകരം രാശി നിൽക്കുന്ന ശനിയെക്കൊണ്ട് നമ്മൾ കണക്കാക്കേണ്ടതായിട്ടില്ല എന്നർത്ഥം. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാത്തിയ കാലികാർക്ക് 12-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുക. അതുപോലെ തന്നെ ലഗ്നത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് സ്വല്പം ഒരു വിഷമാവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കുറേയേറെ നല്ല ഗുണങ്ങളും മേടം രാശിക്കാർക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഈ മേടക്കൂറിൽ ഈ പറഞ്ഞ കണ്ടകശനിയൊന്നും ഇല്ല എന്നുള്ളതും ഏഴശനിയോ കണ്ടകശനിയോ ഒന്നും ഇല്ല എന്നുള്ളതും ഇവർക്കൊരു സൽഗുണത്തിന് നല്ലതാണ്. അതുപോലെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും മേടക്കൂറുകാർക്കെന്ന് വേണം പൊതുവേ പറയാൻ. വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശക്തമായിട്ടുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. കഠിനാധ്വാനത്തിൻ്റെ ഒരു പൂർണ്ണ ഫലങ്ങളൊക്കെ കിട്ടും എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സ്വക്ഷേത്ര ബലവാനായിട്ട് ശനി 10-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അനുഗ്രഹമായിരിക്കും കിട്ടാനുള്ള സാധ്യത. സർക്കാർ ജോലി മോഹങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടമൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം 12-ാം വ്യാഴം കൊണ്ട്. അതുപോലെ ചെറിയ രീതിയിലുള്ള രോഗാധിഷ്ഠതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. മേടക്കൂറിലെ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഫലങ്ങളെല്ലാം ലഭിക്കുന്നത് കൂടാതെ വ്യാഴം 12-ാം തീയതി സഞ്ചരിക്കുന്നതുകൊണ്ട് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും വേണ്ടി ധാരാളം പണം വിനിയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മീയമായ സഞ്ചാരങ്ങളൊക്കെ നടത്താനുള്ള അവസരങ്ങളും ഈ അശ്വതി നക്ഷത്രക്കാരെ തേടി വരാനുള്ള സാധ്യതയുണ്ട്. ഭരണി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ കാലഘട്ടത്തിലെ വാഹന വസ്തു സംബന്ധമായിട്ടുള്ള ലഭ്യതകൾ, ആഭരണ ലാഭം, ഉദ്യോഗ ലാഭം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിലപ്പം പ്രതീക്ഷിക്കാവുന്നതാണ്. അവിചാരിതമായിട്ടുള്ള ധനലാഭങ്ങളും ഭരണിക്കാർക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. കാർത്തിക നക്ഷത്രക്കാർക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉന്നതി കിട്ടുന്ന കാലമായിരിക്കും എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് എടവൻ രാശിക്കാരാണ് കാർത്തിക മുക്കാല് രോഹിണി മകരാജ. എടവക്കൂറിൻ്റെ ഈ 11-ാം ഭാവത്തിൽ അതായത് ലാഭഭാഗത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ്. അതുപോലെ 9-ാം ഭാവത്തിൽ ശനി സംക്രമിച്ച് വക്രഗതിയിൽ 9-ാം ഭാവത്തിലേക്ക് വരികയാണ്. എന്നാൽ ഇവർക്ക് കണ്ടകശനി പറയേണ്ടതായിട്ടുണ്ട്. കുംഭൻ രാശിയിലെ ശനിയുടെ ഫലമായിരിക്കുന്ന കണ്ടകശനി ഇടവക്കൂറുകാർക്ക് ഉണ്ട്. അതുകൊണ്ട് ജോലി കാര്യങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരാം. ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ആത്മീയതയിലേക്കുള്ള ചായ്വ് വർദ്ധിക്കാനുള്ള സാധ്യതയും പറയേണ്ടതായിട്ടുണ്ട്. ചില പ്രധാന കാര്യങ്ങൾക്കായിട്ട് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ഗാർഹികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം നമുക്ക്
ഒരാശങ്കകളൊക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കാനും സാധ്യതയുണ്ട് ഈ കാലയളവിൽ. അതുപോലെ തന്നെ നമ്മുടെ പിതാവുമായിട്ടുള്ള ബന്ധം നല്ലതായിരിക്കാനുള്ള സാധ്യതയും ഇല്ല. അതുപോലെ പുതിയ ബിസിനസ് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ കുറച്ചു കാലം കൂടെ കാത്തിരുന്നിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. 11-ലെ ഈ സർവാഭീഷ്ട പ്രധാനമായിട്ട് നിൽക്കുന്ന സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന വ്യാഴം എല്ലാ അഭീഷ്ട സ്ഥിതിയും ഒക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കണ്ടകശനി കാര്യങ്ങൾക്കൊക്കെ ഒരു മന്ദത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇടവ കൂറുകാരായിരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് കർമ്മഭാവത്തിൽ, അതായത് തൊഴിൽ മേഖലയിൽ അല്ലറ ചില്ലറ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയേണ്ടതായിട്ടുണ്ട്. എങ്കിലും തൊഴിലുന്നതിയും ധനലാഭവും ഇവർക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഐശ്വര്യപൂർണ്ണമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാനാണ് സാധ്യത. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം, വിവാഹം, സന്താനലബ്ധി, വാഹനലാഭം, വസ്തുലാഭം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് മകയിരം നക്ഷത്രക്കാരാണ്, അവർക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കാലഘട്ടത്തിൽ ധനലാഭം, തൊഴിൽപരമായിട്ടുള്ള ഉന്നതി എന്നിവയൊക്കെ ഉണ്ടാകുമെങ്കിലും മകയിരം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. കാര്യം അഗ്നിവാരിത യോഗത്തിൻ്റെ ഒരു പരിണത ഫലം അനുഭവിക്കാൻ സാധ്യതയുള്ളവരാണ് മകയിര നക്ഷത്രക്കാർ. ഒടുവി ചതവ് മുറിവുകൾ, അധികരിച്ച ദേഷ്യം ഉണ്ടാകുക, അതുപോലെ ചെറിയ രീതിയിലുള്ള അപകടങ്ങളും തീ, വൈദ്യുതി തുടങ്ങിയവയിൽ നിന്നുള്ള അപകടങ്ങളും ഒക്കെ കരുതിയിരിക്കേണ്ട ഒരു കാലമാണ് മകയിര നക്ഷത്രക്കാർ. പിന്നീട് മിഥുനൻ രാശിക്കാരാണ് മകയിരാര തിരുവാതിര പുണർതമുക്കാർ. നമ്മുടെ രാശിയിൽ നിന്ന് 8-ാം ഭാവത്തിലേക്കാണ് ശനി സംക്രമിച്ച് വക്രഗതിയിലേക്ക് എത്തുക. കർമ്മത്തിലെ വ്യാഴം മർമ്മത്തിലെ കുരുവാണെന്നൊരു ചൊല്ല് പണ്ടേ പറയാറുണ്ട്. 10-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ഗുണകരമല്ല എന്നാണ് പൊതുവിൽ പറയുക. എങ്കിലും 10-ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് ഗുണകരമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ സമയത്ത് ജോലിക്കിടയിലൊക്കെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലിയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം. ശനിയുടെ സാന്നിധ്യം മൂലം ഉപജീവന മാർഗങ്ങളിലൊക്കെ ചില കഷ്ടപ്പാടുകൾ നേരിടേണ്ടതായിട്ട് വരാം. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വരികയും ചെയ്യും. ഈ കാലയളവ് സാമ്പത്തിക സ്ഥിതിയിൽ അനിശ്ചിതത്വങ്ങളൊക്കെ നിറഞ്ഞ ഒരു കാലമാകാനാണ് സാധ്യത. പണം ലഭിക്കുന്നതിന് പലവിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ മകയിര നക്ഷത്രക്കാർ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഈ പറഞ്ഞ മിഥുന കൂറുകാരായിരിക്കുന്ന മകയിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാലമാണ്, അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭം പ്രതീക്ഷിക്കണം. കർമ്മമേഖലയിലും വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല. എന്നാലും തിരുവാതിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വൈറസ് സംബന്ധമായ രോഗങ്ങൾക്കോ വിഷസംബന്ധമായ രോഗങ്ങൾക്കോ സാധ്യത തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ ഇടയുണ്ട്. പിന്നീട് പുണർതം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഉന്നതമായിട്ട് പ്രത്യേകിച്ച് കർമ്മമേഖലയിൽ നല്ല ഒരു ഗതിയിലെത്താകുന്ന കാലമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. സ്വക്ഷേത്രപരവാനായ വ്യാഴം കർമ്മത്തിൽ നിൽക്കുന്നുണ്ട്. തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്നതുമാണ്. പിന്നീട് കർക്കിടകമാണ്. കർക്കിടകം പുണർതം പൂയ ആയില്യം നക്ഷത്രക്കാരായിരിക്കുന്ന കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി 8-ാമത്തെയും 7-ാമത്തെയും ഭാവങ്ങളുടെ അധിപതിയാണ്. വിവാഹം കാത്തിരിക്കുന്നവർക്ക് ഈ സമയത്ത് തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. വിവാഹിതരായവർക്ക് അവരുടെ പങ്കാളിയുമായിട്ട് ചില പിരിമുറുക്കങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. ഈ കാലയളവിൽ വീടിൻ്റെ സുഖവും സമാധാനവും തടസ്സപ്പെട്ടേക്കാം. ഈ കാലയളവ് ബിസിനസ്സുകാർക്ക്, പ്രത്യേകിച്ച് പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് സമ്മർദ്ദമുണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും കൊണ്ടുവരാം. ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. അതുകൊണ്ട് കർമ്മമേഖലയൊക്കെ പുഷ്ടിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ധനധാന്യ സമൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് നമ്മുടെ പ്രശസ്തിയെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരാനും ഇടയുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. പുണതം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതിൻ്റെ അധിപൻ വ്യാഴനായതുകൊണ്ട് 9-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ബലവാനായതുകൊണ്ട് ഈ കൂറുകാർക്ക് ഐശ്വര്യം പ്രതീക്ഷിക്കാവുന്നതാണ്. പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനിയുടെ നക്ഷത്രമാണ്. അഷ്ടമത്തിലെ ശനി പൂയൻ നക്ഷത്രക്കാരന് അവിചാരിതമായിട്ടുള്ള ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അത് വക്രഗതിയിലെ 7-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. കർമ്മത്തിലെ രാഹു കർമ്മപുഷ്ടി ഉണ്ടാക്കുന്നുമുണ്ട്. ഭാഗ്യസ്ഥാനത്തെ വ്യാഴം അതീവ ഭാഗ്യങ്ങളും ധനവും
അഭീഷ്ട സിദ്ധിയും ഈ കാലഘട്ടത്തിൽ നൽകുന്നുണ്ട്. ആയിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബുധൻ്റെ നക്ഷത്രമാണ്. ഈ പറഞ്ഞ ഫലത്തിന് പുറമെ വിദ്യാർത്ഥികളല്ലെങ്കിൽ നല്ല ഉന്നതമായ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കിട്ടേണ്ട തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഉന്നതമായിട്ടുള്ള പഠന വിജയം ലഭിക്കുന്നതിനും ജോലി തേടുന്നവർക്ക് നല്ല ജോലി കിട്ടുന്നതിനുള്ള സാധ്യതകളുണ്ട്. വിവാഹത്തിന് തടസ്സമുള്ളവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയും പറയണം. പിന്നീട് മകം പൂരോത്രത്തിക്കാലായിരിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് മകരൻ രാശി ശനിയുടെ വക്രഗതി സഞ്ചാരം മൂലം ചിങ്ങൻ രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകാനായിട്ട് പോകുന്നൊരു കാലമാണെന്ന് പറയാം. ഉദ്യോഗാർത്ഥികൾക്ക് ജോലിസ്ഥലത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. പ്രൊമോഷൻ ആനുകൂല്യം ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകും. എല്ലാ ജോലികളിലും വിജയം ലഭിക്കും. ബിസിനസ് വിപുലീകരിക്കാനായിട്ട് പദ്ധതികളൊക്കെ തയ്യാറാക്കുകയും ചെയ്യും. അഷ്ടമത്തിലെ വ്യാഴം ആയുസ് തരുമെങ്കിലും ധനലാഭം തരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പം ദുരിതം ഉണ്ടാക്കുന്നതാണെന്നുള്ളതാണ് ഒരു കാരണം. കേസ് വഴക്ക് അതുപോലെ തർക്കങ്ങൾ ഊഹാപോഹ കച്ചവടം ഷെയർ മാർക്കറ്റുകളിലൊക്കെ നഷ്ടങ്ങൾ ഊമക്കത്തുകളൊക്കെ ലഭിക്കുന്നത് കൊണ്ടുള്ള മനഃപ്രയാസങ്ങൾ ദുരിതങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മകൻ നക്ഷത്രക്കാർക്ക് പൊതുവെ ദുരിതഫലം ഏറിയിരിക്കാനാണ് സാധ്യത. മകൻ നക്ഷത്രക്കാർക്ക് ധനനഷ്ടം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, പങ്കാളികളിൽ നിന്നുള്ള തിക്താനുഭവം, യാത്രാ ദുരിതം എന്നിവ കാണുന്നുണ്ട്. പൂരം നക്ഷത്രക്കാർക്ക് അല്പം ഗുണം ലഭിക്കാനുള്ള ഇടയുണ്ട്. ഏഴാം ഭാവത്തിലെ ശനി പൂരം നക്ഷത്രാധിപനായ ശുക്രൻ്റെ ബന്ധുവായതുകൊണ്ട് ദുരിതഫലങ്ങൾക്ക് അല്പം ഇളവൊക്കെ കിട്ടാനുള്ള സാധ്യത പറയണം. ഉത്തരം നക്ഷത്രം രവിയുടെ സൂര്യൻ്റെ നക്ഷത്രമാണ്. ദുരിതത്തിന് കാഠിന്യം കൂടാം. തൊഴിൽപരമായിട്ടുള്ള ദുരിതം വർദ്ധിക്കാം. കൂട്ടുകച്ചവടത്തിലെ പങ്കാളിയുമായിട്ടൊക്കെ തെറ്റിപ്പിരിയാനുള്ള ഇടയുണ്ടാകാം. കുടുംബത്തിൽ ഭാര്യയുമായിട്ടും വാക്കുതർക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവാം. ബന്ധുക്കളുമായിട്ടും കലഹപ്രിയത്വം വരാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടും സ്വല്പം ദുരിതശാന്തിയൊക്കെ കിട്ടാനുള്ള ഇട ഈ പറഞ്ഞിട്ടുള്ള ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉത്രത്തിക്കാലുകാരെ സംബന്ധിച്ച് ഉണ്ട്. പിന്നീട് കന്നിയാണ് ഉത്രത്തി മുക്കാല് അത്തം ചിത്തിരാര. നിങ്ങളുടെ ഈ രാശിയിൽ നിന്ന് അഞ്ചാം ഭാവത്തിലേക്ക് ശനി സംക്രമിക്കുകയാണ്. ഈ കാലയളവിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് ഇത് ഒഴിവാക്കണം. ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവയിൽ തടസ്സങ്ങളുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ, സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഈ കാലയളവിൽ ഉണ്ടാകാം. ജോലിയിലുള്ളവർ ഈ സമയത്ത് ശ്രദ്ധയോടെ പ്രവർത്തിക്കണം. ഈ കാലയളവിൽ ദാമ്പത്യ ജീവിതത്തിൽ ഇണയുമായിട്ടുള്ള ബന്ധത്തിൽ ചില പിരിമുറുക്കങ്ങൾ കണ്ടേക്കാം. ഉത്രത്തിൽ മുക്കാല് രവിയുടെ നക്ഷത്രമാണ്. കന്നിക്കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. വ്യാഴം ബലവാനായിട്ട് ഏഴാം ഭാവത്തിൽ നിവൃത്തിസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഉത്രത്തി മുക്കാൽ എന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബഹുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ ബന്ധപ്പെട്ട ജീവന സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അത്യുന്നതിയുടെ ഒരു കാലഘട്ടമാണ്. അതായത് രാഷ്ട്രീയക്കാർക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ ഒക്കെ വളരെയധികം ഗുണങ്ങൾ, ഉന്നതി, ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കും. സ്ഥാനമാനം, ധനം കിട്ടാനുള്ളിട ഇതൊക്കെ ധാരാളമായിട്ട് അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിവാഹ സാധ്യത ഉണ്ടാവാം. പ്രണയ സാഫല്യം ഉണ്ടാകാം. സന്താന ലാഭം ഉണ്ടാകാം. ധനപരമായിട്ടും സ്ഥാനമാനങ്ങളിലും ഐശ്വര്യത്തിലുമൊക്കെ എല്ലാ കാര്യത്തിലും ഒരു നിവൃത്തി ഉണ്ടാകുന്ന കാലമായിരിക്കും. പിന്നീട് ചിത്തിര നക്ഷത്രക്കാരാണ്. ഇവർക്ക് ലാഭങ്ങളുണ്ടാകാമെങ്കിലും ചിത്തിര നക്ഷത്രക്കാരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചിത്തിര നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രമാണ്. അഗ്നിമാരുത യോഗത്തിൻ്റെ ഒരു പരിണിത ഫലം ഇവർക്ക് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനം, അഗ്നി ആയുധം എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. പിന്നീട് തുലാം രാശിയാണ്. ചിത്തിരാര, ചോതി, വിശാഖം മുക്കാലായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം മൂലം തുലാം രാശിക്കാർക്ക് സ്ഥാനമാനങ്ങളും പ്രശസ്തിയും വർദ്ധിക്കും. ജോലിയിലും ബിസിനസ്സിലും സാമ്പത്തിക വളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ജോലി മാറ്റവും സ്ഥാനക്കയറ്റവും ഒക്കെ കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ആറിലെ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് വ്യാഴം ഗുണകരമല്ല. രോഗം കൊണ്ടുള്ള ദുരിതം ഉണ്ടാകാതിരിക്കും. എന്നാൽ ധനഭാവത്തിനോ ഐശ്വര്യത്തിനോ ഈ വ്യാഴസ്ഥിതി മങ്ങലേൽപ്പിക്കാനുള്ള സാധ്യത പറയണം. ചിത്തിര നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ നക്ഷത്രമാണെന്ന് മുമ്പേ പറഞ്ഞു. അഗ്നിമാരുത യോഗത്തിൻ്റെ പരിണിത ഫലമുള്ളതുകൊണ്ട് ഇവർ അഗ്നി ആയുധം, വാഹനം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം
ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചോതി നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പണയാതുരമാകാനുള്ള സാധ്യത ചോതി നക്ഷത്രത്തിന് കൂടുതലാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ചീത്തപ്പേര് ഉണ്ടാകാനുള്ള സാധ്യതയും പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് വിശാഖ നക്ഷത്രക്കാർക്ക്, വ്യാഴത്തിൻ്റെ നക്ഷത്രമാണെങ്കിലും വ്യാഴം മാറി സഞ്ചരിക്കുന്നതുകൊണ്ട് രോഗാദി അരിഷ്ടതകളൊക്കെ ഉണ്ടാകത്തില്ല എന്ന് പറയാം. എന്നാലും സാമ്പത്തികപരമായിട്ടോ ദൈവാധീനപരമായിട്ടോ വലിയ ഗുണങ്ങളൊന്നും സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ വിശാഖ നക്ഷത്രക്കാർക്ക് കുറച്ച് ദുരിതം കൂടുതലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടം, തൊഴിൽ മേഖലയിൽ ദുരിതം, സന്താനങ്ങളിൽ നിന്ന് ദുരിതം, തൊഴിൽ സ്തംഭനം, മാനസികമായിട്ടുള്ള ചില പിരിമുറുക്കങ്ങൾ, ഇതൊക്കെ വിശാഖക്കാർക്ക് അനുഭവിക്കാനുള്ള സാധ്യത പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് വൃശ്ചിയാണ്. വിശാഖം കാല അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിരിക്കുന്ന വൃശ്ചിക്കൂറുകാർക്ക് മകരം രാശി പ്രതിലോമത്തിന് വക്രഗതി പ്രവേശിക്കുന്നതുകൊണ്ട് അനുഗ്രഹം ലഭിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അഞ്ചാം ഭാവത്തിൽ വ്യാഴം ഈശ്വരാധീന ഭാവത്തിൽ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. സ്വക്ഷേത്രപരവനായിട്ട് രണ്ടാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ടാണ് വ്യാഴം അഞ്ചിൽ നിൽക്കുന്നത്. പൂർവികർ ഉപാസിച്ച് നേടിയെടുത്ത ചൈതന്യങ്ങളുടെ സഹായത്തോടുകൂടി ഈ ആൾക്കാർക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാവാം, ഉദ്യോഗലബ്ധി ഉണ്ടാവാം, സുഖസമൃദ്ധി ഉണ്ടാകാം. ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പുതുതായിട്ട് തുടങ്ങുന്ന പ്രവൃത്തികൾ ഫലപ്രദമാണെന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മികച്ച തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാവും. സാമ്പത്തിക നേട്ടത്തിന് നല്ല സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവേകത്തോടെ പണം നിക്ഷേപിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. വിശാഖം കാൽഭാഗത്തിന് ഗുണാനുഭവങ്ങളൊക്കെ കൂടുതലായിട്ടായിരിക്കും സാധ്യത. ജോലി സംബന്ധമായിട്ടുള്ള ഉന്നതി, സാമ്പത്തിക ഉന്നതി ഇവ വിശാഖം വൃശ്ചിക്കൂറുകാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിവാഹം നടക്കാനുള്ള സാധ്യതയും പറയണം. അനിഴ നക്ഷത്രക്കാർക്കും വളരെ ഉന്നതമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനിഴ ശനിയുടെ നക്ഷത്രമായത് മൂന്നാം ഭാവത്തിൽ സ്വക്ഷേത്രബലവാനായിട്ട് സഞ്ചരിക്കുമ്പോൾ വാസ്തു വാഹന ഉദ്യോഗ ഉന്നതി ബന്ധുബലം തുടങ്ങിയ സകലവിധ ഗുണാനുഭവങ്ങളും അനിഴ നക്ഷത്രത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. തിക്കേട്ട നക്ഷത്രം ബുധൻ്റെ നക്ഷത്രമാണ്. വിദ്യാവിജയവും തൊഴിലുന്നതിയും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഇവർക്കുണ്ടാവും. എന്നാലും ക്ഷിപ്രകോപം, മനസ്സിന് ചാഞ്ചല്യം, ആക്രമിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ളവർ അത് ഉണ്ടാകാൻ കൂടുതൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ധനുവാണ്. മൂലം പൂരാട ഉത്രാദിക്കാലായിരിക്കുന്ന ധനുക്കൂറുകാർക്ക് പൊതുവിൽ വളരെയധികം ഗുണം നൽകുന്ന ഒരു സമയമാണ്. നാലിൽ വ്യാഴം സഞ്ചരിക്കുന്നു. മുടങ്ങിക്കിടക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കും സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ ജോലി വളരെ വിലമതിക്കപ്പെടുന്ന സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പുതിയ ജോലി അവസരങ്ങൾ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയും പറയണം. ഈ വർഷം നമ്മുടെ കഴിവുകളൊക്കെ കൂടുതൽ പ്രകടിപ്പിക്കാനൊക്കെയുള്ള അവസരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങളൊക്കെ രൂപപ്പെടാനുള്ള ഇടയുണ്ട്. അതിൽ നിന്ന് നേട്ടങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ഇതുകൂടാതെ ബിസിനസ്സിലെ പ്രത്യേകമായിട്ടുള്ള പുരോഗതി ലഭിക്കാനും അതുവഴി സാമ്പത്തിക നേട്ടത്തിനുമുള്ള സാധ്യത പറയേണ്ടതായിട്ടുണ്ട്. മൂല നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ മനസ്സ് സഞ്ചരിക്കുകയും സൽപ്രവർത്തികളിൽ കൂടുതൽ വ്യാപൃതരാകുകയും ചെയ്യുന്ന കാലമായിരിക്കും. പൂരാട നക്ഷത്രക്കാർക്ക് വാഹനലാഭം, വസ്തുലാഭം, ധനലാഭം, സർവവിധ ഭോഗ ഐശ്വര്യ ഭോഗങ്ങൾ, വസ്ത്രാഭരണ ലാഭം ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയണം. ഉത്രാട നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ നക്ഷത്രമാണ്. ഉദ്യോഗത്തിൽ ഉന്നതി ഉണ്ടാകാം, സ്ഥാനമാനം ഉണ്ടാകാം, ബന്ധുബലം ഉണ്ടാകാം, ബന്ധു സഹായം കിട്ടാം, ഔദ്യോഗികമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഇതൊക്കെ കിട്ടാം. ഇത് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും സാമൂഹികപരമായിട്ടൊരു ചെറിയ ഉന്നതി ഒക്കെ ഇവരെ തേടി വരാനുള്ള സാധ്യതയും ഇവർക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് മകരാണ്. ഉത്രാടത്തി മുക്കാല തിരുവോണം അവിട്ടം അരയായിരിക്കുന്ന നക്ഷത്രക്കാർ ഇവരുടെ രാശിയിൽ തന്നെ ശനി വക്രഗതിയിലേക്ക് വരികയാണ്. മാത്രമല്ല ഇത് മകര രാശിയിൽ ഏഴരശ്ശനിയുടെ സ്വാധീനം സൃഷ്ടിക്കുന്നുണ്ട്. കാര്യം കുംഭൻ രാശിയിലേക്ക് മാറിയിട്ട് മകരത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇവർക്ക് ഏഴരശ്ശനി തീരാറായിട്ടേ ഉള്ളൂ. ഇനിയും രണ്ടര വർഷം കൂടെ, ജനുവരി 17 മുതൽ രണ്ടര വർഷം കൂടെ ഇവർക്ക് ഏഴരശ്ശനി ഉണ്ട്. ഈ സമയത്ത് ജീവിതത്തിൻ്റെ പല മേഖലകളിലും നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരാം. ഈ കാലയളവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം വഷളാകാം. ദാമ്പത്യ ജീവിതത്തിൽ ഇണയുമായിട്ടുള്ള ബന്ധവും വഷളാകാം. സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിക്കാം. അതിനാൽ ചിലവുകളൊക്കെ വളരെയധികം നിയന്ത്രണം.
ഉത്രാട നക്ഷത്രം സൂര്യൻ്റെ നക്ഷത്രമായ ശനി ഒന്നി നിൽക്കുന്നുണ്ട്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, കേസ്, വഴക്ക് എന്നീ ദുരിതങ്ങളൊക്കെ മകരക്കൂറുകാരായിരിക്കുന്ന ഉത്രാടക്കാർക്ക് ഉണ്ടാകാം. തിരുവോണ നക്ഷത്രക്കാർക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ അത്രയും ദുരിതപൂർണ്ണമാകാനുള്ള സാധ്യതയില്ല. അതിനാൽ ഏഴശനിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഔട്ട നക്ഷത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. കാരണം ഔട്ട നക്ഷത്രക്കാർക്ക് അഗ്നിമാരുത യോഗത്തിൻ്റെ ഒരു പ്രഭാവം ഉള്ളതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരാണ് ഔട്ടം. പിന്നീട് കുംഭാണ്. ഔട്ടം, അര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ശനിയുടെ മകരൻ രാശി സംക്രമണത്തിൽ കുംഭൻ രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. എന്നാലും 12 ശനി സഞ്ചരിക്കുന്നതിനാൽ പരദേശഗമനം, തൊഴിൽ നാശം, ആശുപത്രിവാസം എന്നിവയൊക്കെയാണ് ദുരിതമായിട്ട് നമുക്ക് പറയേണ്ടത്. സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ശനി ആയതുകൊണ്ട് അല്പം ദുരിതഫലങ്ങളൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. ജോലിയിലൊക്കെ വിജയം ഉണ്ടാകാം. കുംഭക്കൂറിൻ്റെ രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ അല്പം ധനലാഭമൊക്കെ പ്രതീക്ഷിക്കാം. ശാരീരികമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരാം. ശനിയുടെ ഇഷ്ടരാശിയായതുകൊണ്ട് ശനിയുടെ അനുഗ്രഹം ധാരാളമായിട്ട് കിട്ടും. ബഹുമാനവും സമ്പത്തും നിങ്ങൾക്ക് വന്നു ചേരാം. ജോലിക്കോ വിനോദത്തിനോ വേണ്ടി വിദേശ യാത്രകൾ നടത്തണമെന്ന സ്വപ്നം പൂവണിയും. വിദേശ കമ്പനികളുമായിട്ട് പ്രവർത്തിക്കുന്നവരെ ചില വിജയങ്ങൾ നേടാനാകും. കുംഭൻ രാശി ശനിയുടെ ഏഴശനിക്കാലം ഉള്ളതുകൊണ്ട് അതിൻ്റെ ജന്മശനിക്കാലമായിട്ട് തന്നെ കരുതേണ്ടതാണ്. അതുകൊണ്ട് ഉയർച്ച താഴ്ചകളൊക്കെ നേരിടേണ്ടി വരാം. ഈ സമയത്ത് ബിസിനസ് ആശയക്കുഴപ്പം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ജോലിയുടെ തിരക്കുണ്ടാവും. കുടുംബജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ വർദ്ധിക്കും. പഴയ ചില രോഗങ്ങളുമൊക്കെ നമ്മളെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. പണം ലഭിക്കുവാൻ കഴിയുമെങ്കിലും ചിലവ് വളരെ അധികരിക്കുന്ന ഒരു കാലമായിരിക്കും. ഔട്ട നക്ഷത്രക്കാർക്ക് ദുരിതങ്ങൾ കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ചതയ നക്ഷത്രക്കാർക്ക് സാംക്രമികമായിട്ടുള്ള രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാലം കൂടെ ആയിരിക്കും ചതയക്കാർക്ക്. പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അല്പം ഗുണഫലങ്ങളൊക്കെ ലഭിക്കാം. രണ്ടാം ഭാവത്തിൻ്റെ നക്ഷത്രാധിപൻ ധനഭാവത്തിൽ നിന്ന് ബലവാനായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമൊക്കെ പൂരുട്ടാതിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് മീനക്കൂറാണ്. പൂരുട്ടാതി കാല ഉത്തിട്ടാതി രേവതി. ഈ സമയം ശനി നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പോകുന്ന ഒരു കാലമാണ്. മീനക്കൂറിൽ ജന്മവ്യാഴമാണ്. ധനം, പൂർവിക സ്വത്തിവയിൽ നിന്നുള്ള ലാഭത്തിൻ്റെ സൂചനകളുണ്ട്. ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം. വിദേശ യാത്രകൾ സാധ്യമാണ്. എന്നാലും രണ്ടിലെ രാഹു ധനത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ജന്മവ്യാഴം ഗുണകരമല്ല എങ്കിലും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ധനലാഭവും ഔദ്യോഗിക ഉന്നതിയും സ്ഥാനമാനവും ഒക്കെ ലഭിക്കാനുള്ള സാധ്യത പറയണം. ഉത്തിട്ടായ നക്ഷത്രക്കാർക്ക് ശനി 12 നിൽക്കുന്നതുകൊണ്ട് പരദേശഗമനത്തിനൊക്കെയുള്ള സാധ്യതയുണ്ടാവാം. ധനപരമായിട്ട് ഗുണമുണ്ടാവാം. രോഗാദി ദുരിതങ്ങൾക്ക് സാധ്യത ഉത്തിട്ടാദിക്കാർക്ക് കാണുന്നുണ്ട്. ബുധൻ്റെ നക്ഷത്രമായിട്ടുള്ള രേവതിക്ക് ജന്മവ്യാഴം വരുന്നതുകൊണ്ട് ജ്ഞാനകാര്യത്തിൽ ഉന്നതിയിലെത്താം. സാമ്പത്തികമായിട്ടോ തൊഴിലിലോ നേട്ടങ്ങൾ ലഭിച്ചില്ലെങ്കിലും വിദ്യയിൽ ഉയർച്ച ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഏഴശനി, കണ്ടകശനി, അഷ്ടമശനി ഇതെല്ലാം തരത്തിലുള്ള ക്ലേശങ്ങൾക്ക് കാരണമാകുമെന്ന്, പലതരത്തിലുള്ള ക്ലേശങ്ങൾക്ക് കാരണമാകുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. മകരക്കൂറുകാർ, കുംഭക്കൂറുകാർ, മീനക്കൂറുകാർ ഇവർക്ക് ഏഴശനി തുടരുന്നുണ്ട്. കണ്ടകശനി എന്ന വാക്ക് തന്നെ, കണ്ടകം എന്ന വാക്കിന് തന്നെ ജനിച്ച കൂറ, ഒന്നാമതോ അതുകൊണ്ട് എണ്ണിയാവരുത്, 4, 7, 10 എന്നിവ കണ്ടകസ്ഥാനങ്ങളായിട്ടാണ് കണക്കാക്കുക. അങ്ങനെ നോക്കുമ്പോൾ വൃശ്ചികക്കൂറിലെ വിശാഖം 4-ാം പാദം അനിഴം തൃക്കേട്ട ജനിച്ചവർക്കും, ചിങ്ങക്കൂറിലെ മകം പൂര ഉത്രം കാൽ ജനിച്ചവർക്കും, എളവക്കൂറിലെ കാർത്തിക മുക്കാലി രോഹിണി മകയിര അര ജനിച്ചവർക്കും, ഇവരുടെ ജന്മരാശിയുടെ 4, 7, 10 ഭാവങ്ങളിലൊക്കെ ശനി സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് കണ്ടകശനിയാണ്. ഇപ്പോൾ വക്രത്തിലാണ് മകരത്തിലേക്ക് വരുന്നത്. നമ്മൾ കുംഭൻ രാശിയിലെ കണക്ക് വെച്ചിട്ടേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. അഷ്ടമശനി എന്നാൽ 8-ാം കൂറിലെ ശനിയാണ്. അത് കർക്കിടകൂറുകാർക്കാണ്. അത് പുണതം പൂയ ആരില്യം നക്ഷത്രക്കാരായിരിക്കുന്ന കർക്കിടകൂറുകാർക്ക് അഷ്ടമശനിയാണ്. എന്തായാലും പൊതുവിലെ ശനിദോഷം നിവാരണത്തിന് ശനിപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ശനിദോഷത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശനീശ്വരനെയോ ശാസ്താവിനെയൊക്കെ ശനിയാഴ്ച തോറും ആരാധിക്കുന്നത് നല്ലതാണ്. നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പുഷ്പാഞ്ജലികൾ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ ശനിയാഴ്ച നീരാഞ്ജനമോ എള്ളുപായസമോ നടത്തുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച നീലയോ കറുപ്പോ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശനിദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കും. കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വീട്ടിൽ എള്ളെണ്ണ ഒഴിച്ച് എള്ളുതിരി കത്തിക്കുന്നതും നല്ലതാണ്. അത് നീരാഞ്ജനമായിട്ട് കത്തിക്കണമെന്നില്ല, വിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് കറുത്ത തിരിയിട്ട് കത്തിക്കുന്നത് പൊതുവേ ശനിദോഷത്തെ കുറച്ച്
കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ടാക്കും. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതായിട്ടാണ് പറയപ്പെടുക. ശനിയാഴ്ച വ്രതം വളരെ ഉത്തമമാണ്. അത് ശനിദശ ഉള്ളവർക്കും ശനി ഏഴശനി കണ്ടവശനിയൊക്കെ അനുഭവിക്കുന്നവർക്കും ഈ ശനിയാഴ്ച വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ദുരിതം കുറയുമെന്നുള്ളതിന് സംശയമില്ല. ഈ ശനിദോഷകാലത്ത് കടബാധ്യത, അതുപോലെ അനാരോഗ്യം, ദുരിതം, അപകടം, മനഃപ്രയാസം ഇതൊക്കെ ധാരാളം ഉണ്ടാകുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ ശനിപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ പൊതുവേ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ദുരിതശമനത്തിന് കാരണമാകും. ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലങ്ങളാണ്, നമ്മൾ ഗണിച്ച് തയ്യാറാക്കിയെടുത്ത പൊതുവായ ഒരു ഫലങ്ങളാണ് രാശിക്കാരുടെ അനുസരിച്ച്. എന്നാൽ ശനി ജാതകത്തിൽ ബലവാനായിട്ട് നിൽക്കുന്ന, അനുഗ്രഹദാതാവായിട്ട് നിൽക്കുന്ന ശനിയുള്ള ജാതകക്കാർക്ക് ഇതൊന്നും വലുതായിട്ട് ബാധിക്കത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും പൊതുവിൽ എല്ലാവർക്കും സൽഗുണങ്ങളും നല്ലതും വരാനായിട്ട് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. നിത്യമുള്ള പൂജകളിൽ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും വീണ്ടും കാണുന്നവരേക്കും നമുക്ക് പിരിയാം. നമസ്കാരം.